हलो गाइस वेलकम बैक टू रिव्यू रेंजर। सो इन नाम संसा सीम ए के साजन संविधान जोजु चेब विनोद ऐश्वर्य लक्ष्मी इवर के ऐश्वर्य राजेश सॉरी कटो इवर के प्रधान कथापात्र अभिचमड सीमे अब इन ई सीम नेटफ्लिक्स रिलीस या ताम बैंग्लूर इवे सीमें अड़ोर वाइड रिलीस अदी सीम का पचाटी अब नमुक सीमे कड़क नाम क्यों नोक ए के साजन पर डयरेक्टर फस्ट मूवी स्टॉप वायलेंस अद रुशम आम इन आलका सातान सेवियर क्यारक्टर पर अलग अदर कल्ट चील मारी सीमें आ सीम क പക്ഷെ അതിനുശേഷം ഇറങ്ങിയ അസുര വിത്ത് ആയിക്കോട്ടെ പിന്നീട് വന്ന സിനിമകളൊന്നും അങ്ങനെ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള സിനിമകളൊന്നും അല്ല സ്റ്റോപ്പ് വയലൻസ് തന്നെ ഫിലിം മേക്കിംഗ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നല്ല പക്ഷെ ക്യാരക്ടർ വൈസ് കുറച്ച് പേരെടുത്ത സിനിമയാണ് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ കാലത്തൊക്കെ പക്ഷെ അതിനുശേഷം ഇത്രയും വർഷത്തിനു ശേഷം ഒരു കംബാക്ക് ഫിലിമായിട്ട് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ പുള്ളിയുടെ ഫിലിമോഗ്രാഫിയിൽ ഏറ്റവും വെൽ മെയ്ഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് പുലിമട എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പുള്ളിയുടെ കയ്യിൽ ഇനിയും സ്റ്റോക്ക് ഉണ്ട് അതായത് നല്ല കഥകളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ സിനിമയുടെ റൈറ്ററും എഡിറ്ററും എനിക്ക് തോന്നുന്നു പുള്ളി തന്നെയാണ് അപ്പോൾ പുള്ളി നല്ല കഥകളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോജുയുടെ പെർഫോമൻസ് തന്നെയാണ് ജോജുയുടെ കയ്യിൽ നിന്നും ഒരു പാഴായിട്ടുള്ള സിനിമയൊന്നും എൻ്റെ ഓർമ്മയിൽ തന്നെ വന്നതായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെ മോശമായിട്ടുള്ള സിനിമയൊന്നും ജോജു എടുക്കാറുമില്ല ചെയ്യാറുമില്ല പിന്നെ എന്ത് പുള്ളി പെർഫോം ചെയ്താലും അത് വളരെ നന്നായിട്ട് രസിക്കുകയും ചെയ്യും കണ്ടിരിക്കാനും നമുക്ക് പറ്റും പുള്ളിയുടെ ഒരു ഫിഗറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വിചാരിക്കും ഇയാൾ എങ്ങനെ സിനിമയിൽ ചേരുമോ അല്ലെങ്കിൽ ഒരു മെയിൻ ഹീറോ ആയിട്ടൊക്കെ എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പക്ഷെ നോക്കുകയാണെങ്കിൽ ഓരോ സിനിമയും അതിൻ്റെ പെർഫോമൻസ് വെച്ച് പുള്ളി ഏത് രീതിയിലാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആൾക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നത് പെർഫോമൻസ് വെച്ച് മാത്രമാണ് അഭിനയത്തിൻ്റെ മെറിറ്റ് വെച്ച് മാത്രമാണ് അല്ലാതെ എന്തെങ്കിലും ലുക്സ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ സിക്സ് പാക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല അപ്പോൾ പുള്ളി ഒരു എക്സെപ്ഷണലി ഗ്രേറ്റ് ആക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമയുടെ കഥാപാത്രങ്ങളും വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സബ്ജക്റ്റാണ് ഒരു ഹാലൂസിനേറ്റീവ് മൂഡിലാണോ സിനിമ പോകുന്നത് അല്ലെങ്കിൽ പുള്ളി ഇമാജിൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും മെൻ്റൽ പ്രശ്നമുണ്ടോ അതൊക്കെ കൊണ്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണോ എന്നൊക്കെ ആസ് എ പ്രേക്ഷകൻ നമുക്ക് ഈ സിനിമ കുറച്ച് കഴിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ജോജുയുടെ ക്യാരക്ടറിൽ വരുന്ന ഒരു ട്രാജിക് ഇൻസിഡൻറ്റ് കാരണം ഉണ്ടാവുന്ന കുറച്ച് സംഭവങ്ങളും പിന്നെ പുള്ളി എങ്ങനെയാണ് അതിന് ഡീൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒരു ട്രോമ വരുത്തി വെക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതിൽ സിനിമ കാണിച്ചിട്ടുള്ളത് എല്ലാം നല്ല രസകരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഒരു ഹാലൂസിനേറ്റീവ് മൂഡിലേക്ക് പോവും ആ സിനിമ അതെന്താണെന്ന് നമുക്ക് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം നമുക്ക് അവസാനമേ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ സിനിമ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് 1 മണിക്കൂർ 47 മിനിറ്റിലാണ് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം ഇന്നത്തെ കാലത്ത് അത്യാവശ്യം കൊള്ളാം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ മര്യാദ കണ്ടിരിക്കാം നേരെ മറിച്ച് ആ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ 2.5 മണിക്കൂർ 2.75 മണിക്കൂറുമായി വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ആ സിനിമ സഹിക്കാൻ പറ്റില്ല കാരണം ഒരു സിനിമയ്ക്കും അത്ര നേരമൊന്നും ഇന്നത്തെ കാലത്ത് പോയിരിക്കാൻ ആൾക്കാർക്ക് തോന്നില്ല അല്ലെങ്കിൽ പിന്നെ അത്രയും ഫ്രെയിം ടു ഫ്രെയിം ഈ സെക്കൻഡ് വാല്യുബിൾ ആയിരിക്കണം അതിന് ലോകത്തിൽ ഇതുവരെ കാണിക്കാത്ത കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക് സിനിമയോ അല്ലെങ്കിൽ വാർ മൂവിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ആൾക്കാർ അത് കണ്ടിരിക്കും എല്ലാ സിനിമകളൊക്കെ 2 മണിക്കൂറോ അതിൽ താഴെയോ ആയിട്ട് ചുരുക്കുന്നതായിരിക്കും നല്ലത് കാരണം ആൾക്കാർക്ക് കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിരുന്നു കാണാൻ പറ്റും അല്ലാതെ മണിക്കൂറുകളോളം പോയിരുന്ന് എന്നിട്ട് ഒന്നും കിട്ടാതെ ഇത് കാണാനാണോ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യത്തിലോട്ടേക്ക് ആൾക്കാർ എത്തിക്കരുത് അപ്പം ഇതിൻ്റെ ടൈം ഡ്യൂറേഷനും വളരെ നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് എഡിറ്റഡ് ആയിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട് ആ കാര്യവും നല്ല മികച്ച് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറയാം പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ വളരെ നീറ്റാണ് നല്ല രസമുണ്ടായിരുന്നു ഈ ആദ്യ പകുതി ആദ്യം സിനിമ തുടങ്ങുമ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത് അപ്പം ഒരു കുടുംബങ്ങളൊക്കെ ആയിട്ട് ജാഫർ ഇടുക്കിയുടെ ഒരു ടീം
ജോണി ആന്റണി ഇവരുടെ രണ്ടാളുടെയും പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. ജോജു ആയിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ഒരു കോമ്പിനേഷനും ഒരു കെമിസ്ട്രി ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഒരാൾ വരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജിയോ ബേബി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായി തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് ട്രിംഡ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം വ്യത്യസ്തമായി തോന്നിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പുലിമടയെ കൊണ്ട് തോന്നിയത്. എൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രസീവ് ആയിട്ട് ആദ്യം തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു വാച്ച് ആയിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് ഈ പുലിമടയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ജോജുവിൻ്റെ ഒരു സിനിമ ഞാൻ കണ്ടത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണെങ്കിൽ ഇരട്ട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അതിലൊരു പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ സിനിമയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ ജോജു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കൊണ്ട് തോന്നിയിട്ടുള്ള അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പോയിട്ട് കാണൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ സിനിമയെ കൊണ്ട് തോന്നിയതിലെ പെർഫോമൻസുകളെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ ദയവചെയ്ത് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തൂ. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ജെനുവിൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡു പ്ലീസ് ഡു സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, റിവ്യൂ റേഞ്ചർ, ബൈ.